നമസ്കാരം ഹെറാൾ ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഉപയോഗിച്ച ഫോൺ വിൽക്കുന്നത് എന്നാൽ ഉപയോഗിച്ച ഫോൺ വിൽക്കാൻ താൽപ്പര്യമുള്ളവർക്കായി ഫ്ലിപ്കാർട്ട് പുതിയൊരു വഴി ഒരുക്കിയിരിക്കുകയാണ് ഇന്ത്യയിലെ പ്രമുഖ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആണ് ഫ്ലിപ്കാർട്ട് ഫ്ലിപ്കാർട്ടിന്റെ ആപ്പ് തുറന്ന് അവർ ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഫ്ലിപ്കാർട്ട് എക്സിക്യൂട്ടീവ് നിങ്ങളുടെ വീട്ടിലെത്തി ഫോൺ പരിശോധിച്ച ശേഷം ഫോൺ എടുത്തുകൊണ്ടു പോകും മണിക്കൂറുകൾക്കുള്ളിൽ ഫോണിന്റെ വിലയ്ക്കുള്ള വൗച്ചർ നിങ്ങൾക്ക് ലഭിക്കും ഇന്ത്യയിൽ കുതിച്ചു വളരാൻ ഒരുങ്ങുന്ന റീ കോമേഴ്സ് വിപണിയിലേക്ക് ഫ്ലിപ്കാർട്ടിന്റെ രംഗപ്രവേശനമാണ് ഇപ്പോൾ കാണുന്നത് ഉപയോഗിച്ച ഫോൺ തിരിച്ചെടുക്കുന്ന കച്ചവടത്തെ ഫ്ലിപ്കാർട്ട് വിളിക്കുക പേര് സെൽ ബാക്ക് പ്രോഗ്രാം എന്നാണ് ഫെബ്രുവരി ഇത് അവതരിപ്പിച്ചതെന്ന് ഒരു ഓൺലൈൻ മാധ്യമം റിപ്പോർട്ടിൽ പറയുന്നു കൂടാതെ യാത്ര എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ പ്രമുഖ റീകോമേഴ്സ് സ്ഥാപനം ഇതിനായി ഫ്ലിപ്കാർട്ട് ഏറ്റെടുത്തിരുന്നു റീ ഇന്ത്യയിൽ പുതിയ കാര്യമല്ല എന്നാൽ ഫ്ലിപ്കാർട്ടിനെ പോലെ ഒരു ഭീമൻ കമ്പനി ഈ മേഖലയിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ അതിന് പുതിയ മാനങ്ങൾ കൈവരികയാണ് സ്വന്തം നിലയിൽ ൾ നടത്തിവന്ന യാന് ഈ ഫ്ലിപ്കാർട്ടിന് കീഴിൽ പ്രവർത്തിക്കുന്നത് തങ്ങളുടെ സെൽ ബാക്ക് പ്രോഗ്രാം വഴി ഉപയോഗിച്ച ശേഷം വിൽക്കുന്ന ഉപകരണങ്ങളുടെ വിപണിയെ കൂടുതൽ സംഘടിതമാക്കാൻ ആഗ്രഹിക്കുന്നതായി ഫ്ലിപ്കാർട്ടിന്റെ ഗ്രോത്ത് ചാർട്ടർ വിഭാഗത്തിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് പ്രകാശ് കറിയ പറഞ്ഞു ഇന്ത്യൻ ഇലക്ട്രോണിക്സ് വ്യവസായം അതിവേഗ വളർച്ചയുടെ പാതയിലാണ് മാത്രവുമല്ല തങ്ങളുടെ പുതിയ സംരംഭം ഇ വേസ് കുറയ്ക്കുന്നതിനും സഹായിക്കുമെന്ന് പ്രകാശ് അഭിപ്രായപ്പെട്ടു നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഫോണും കമ്പനിയുടെ സെൽബാക്ക് പ്രോഗ്രാം വഴി ഫ്ലിപ്കാർട്ടിന് തിരിച്ചു വിൽക്കാൻ സാധിക്കും കൂടാതെ ഫോൺ ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ മറ്റേതെങ്കിലും ഓൺലൈൻ വ്യാപാര സ്ഥാപനത്തിൽ നിന്നാണോ കടയിൽ നിന്നാണോ വാങ്ങിയതെന്ന കാര്യം പരിഗണിക്കില്ല ഫോണിൻ്റെ മോഡൽ പഴക്കം അവസ്ഥ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും പരിഗണിക്കുക താമസിയാതെ ഇന്ത്യയിലെ പല നഗരങ്ങളിലേക്കും എത്തിയേക്കാവുന്ന ഈ പ്രോഗ്രാം ഇപ്പോൾ തന്നെ ആയിരത്തി എഴുന്നൂറ് പിൻകോഡുകളിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു പ്രമുഖ നഗരങ്ങളിലെല്ലാം ഇത് ലഭ്യമാണ് ഇതിനായി ആദ്യം ചെയ്യേണ്ടത് ഫ്ലിപ്കാർട്ടിന്റെ ആപ്പ് തുറന്ന് അതിന്റെ താഴത്തെ ബാറിലുള്ള സെൽ ബാക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക വെരിഫിക്കേഷന് ശേഷം ഉറപ്പിച്ച തുകയ്ക്കുള്ള വൗച്ചർ ലഭിക്കും യാന്ത്ര സ്ഥാപനം രണ്ടായിരത്തി പതിമൂന്നിൽ ജയിൻ ചാ അഗിത് സാരഫ് അമോൽ ഗുപ്ത എന്നിവർ ചേർന്ന് തുടങ്ങിയതാണ് ഉപയോഗിച്ച ഫോണുകൾ വാങ്ങി വേണ്ടി വന്നാൽ അറ്റകുറ്റക പണികൾ നടത്തി തിരിച്ചു വിൽക്കുകയാണ് യാന്ത്ര ചെയ്തു വന്നത് സ്മാർട്ട് ഫോണുകൾ ലാപ്ടോപ്പുകൾ തുടങ്ങിയവയുടെ വാങ്ങലിനും മറിച്ചു വിൽപ്പനയ്ക്കുമാണ് കമ്പനി ഇതുവരെ പ്രാധാന്യം നൽകി വന്നത് ഇന്ത്യയിലെ റീഫർ ബിസ്ഡ് ഉപകരണ മാർക്കറ്റ് ഇതുവരെ ഒരു തരത്തിലുള്ള ഏകീകരണവും ഇല്ലാതെ കിടക്കുകയായിരുന്നു കൂടാതെ അതിനൊരു മാറ്റമായിരിക്കും ഫ്ലിപ്കാർട്ടിന്റെ പുതിയ നീക്കം വഴി ഉണ്ടാകുകയെന്നും വിലയിരുത്തപ്പെടുന്നു ഇപ്പോഴത്തെ കാലത്ത് ഫോൺ അശ്രദ്ധമായി വിൽക്കുന്നത് വലിയൊരു പ്രശ്നമാണ് ഉപയോക്താക്കൾക്ക് സൃഷ്ടിക്കുന്നത് അതിനെല്ലാം ഒരു പരിഹാര മാർഗമാണ് ഫ്ലിപ്കാർട്ട് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ പദ്ധതി നമ്മളിൽ പലരും ചെയ്യുന്നത് ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഫോൺ അശ്രദ്ധമായി ആർക്കെങ്കിലും വിറ്റിട്ടോ എക്സ്ചേഞ്ച് ചെയ്തിട്ടോ ആണ് പുതിയ ആൻഡ്രോയിഡ് ഫോൺ സ്വന്തമാക്കുന്നത് എന്നാൽ ഇത് അപകടകരമാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചന നൽകുന്നത് ഫോൺ എന്ന് പറയുന്നത് നിരവധി അമൂല്യ വിവരങ്ങളുടെ കലവറയാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവ്വം മാത്രമായി കൈമാറ്റം ചെയ്യേണ്ടത് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ആൻഡ്രോയിഡ് ഫോൺ വിൽക്കുമ്പോൾ ഉറപ്പായും സ്വീകരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഫോണിലുള്ള പ്രധാനപ്പെട്ട ഡേറ്റയെല്ലാം പകർത്തിയെടുത്ത് വേറെ എവിടെയെങ്കിലും സുരക്ഷിതമായി സൂക്ഷിക്കുക എന്നതാണ് കൂടാതെ ഫോട്ടോകൾ വീഡിയോകൾ രേഖകൾ ഡൗൺലോഡുകൾ കോൾ ലോഗുകൾ എന്നിങ്ങനെ എന്തൊക്കെയാണോ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതായി തോന്നുന്നത് അത് കോപ്പി ചെയ്തെടുക്കുക ന്യൂസ് ഡെസ്ക് ഹെറാൾഡ് ന്യൂസ്